إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون سنهم الله സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. തഖ്വയുള്ളവരായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും മുത്തഖീങ്ങൾക്ക് ഒരുക്കി തയ്യാറാക്കി വെക്കപ്പെട്ടിട്ടുള്ള സ്വർഗത്തിൽ പ്രവേശനം നൽകപ്പെടുന്ന ഭാഗ്യവാൻമാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും മഹനീയമായ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെ എണ്ണിക്കണക്കാക്കുവാനോ അതുപോലെ തന്നെ തിട്ടപ്പെടുത്തുവാനോ നമുക്ക് സാധ്യമല്ല. ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു എല്ലാവർക്കും നൽകിയ അനുഗ്രഹമാണ് ചിന്തിക്കുവാനുള്ള ചിന്താശേഷി അഥവാ ബുദ്ധിശക്തി, അതുപോലെ കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കുവാനുള്ള കാഴ്ച ശക്തി, കാര്യങ്ങളെ കേട്ട് മനസ്സിലാക്കുവാനുള്ള കേൾവി ശക്തി, ഇതൊക്കെ ഏറ്റവും മഹനീയമായ അനുഗ്രഹങ്ങളാണ്. ഒന്നുമറിയാതെയാണ് നമ്മളെല്ലാം ഈ ഭൂമുഖത്തേക്ക് ജനിച്ചു വീണത്. ഒന്നുമറിയാതെ ജനിച്ചു വീണു, നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നോ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു അഖറജക്കും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ, അല്ലാഹു നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ നിന്ന്, ഗർഭാശയങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു, നിങ്ങൾക്ക് യാതൊന്നും അറിയില്ലായിരുന്നു. വജഅല ലക്കുംസ് സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ, പിന്നീടവൻ നിങ്ങൾക്ക് കാണുവാനും കേൾക്കുവാനും ചിന്തിക്കുവാനും ഒക്കെയുള്ള കഴിവുകൾ നൽകി. എന്തിന്? ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. അല്ലാഹു നമുക്ക് കണ്ണും കാതും കൽബും തന്നിട്ടുള്ളത് അവനോട് ശുക്ർ ചെയ്യുവാനാണ്, അവനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാനാണ്. എങ്ങനെയാണ് അല്ലാഹുവിനോട് ഈ അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി കാണിക്കേണ്ടത്? ഏത് അനുഗ്രഹങ്ങൾക്കും നന്ദി ചെയ്യേണ്ടത് അത് നൽകിയ അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ആ അനുഗ്രഹങ്ങളെ തിരിച്ചുവിട്ടുകൊണ്ടായിരിക്കണം. കണ്ണ് എന്ന അനുഗ്രഹത്തിന് നന്ദി പറയേണ്ടത്, നന്ദി കാണിക്കേണ്ടത് അത് നൽകിയ അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ആ കണ്ണുകൊണ്ട് കാണുകയും നോക്കുകയും ചെയ്തുകൊണ്ടായിരിക്കണം.
അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കുകയും അവൻ വിരോധിച്ചത് കേൾക്കാതിരിക്കുകയും ചെയ്തുകൊണ്ടാവണം കാത് എന്ന് പറയുന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടത്, ബുദ്ധിശക്തി എന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ടത്, താൻ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളെ നേരായ ദിശയിൽ മനസ്സിലാക്കി നന്മ മാത്രം തൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് റബ്ബിനോട് നന്ദി കാണിക്കലാണ്. ഈ ഒരു പ്രത്യേകമായ സ്വഭാവം ആരിൽ ഇല്ലയോ അവൻ നാൽക്കാലികളേക്കാൾ അധപ്പതിച്ചവനാണ് എന്നാണ് അള്ളാഹു സൂറത്തുൽ അഹ്റാഫിലൂടെ വളരെ കൃത്യമായി പറയുന്നത്. എന്നെയോ നിങ്ങളെയോ മുഖത്ത് നോക്കി ആരെങ്കിലും ഒരു നാൽക്കാലിയുടെ പേര് വിളിച്ചാൽ എന്തായിരിക്കും നമ്മുടെ മനോഭാവം? ഒരു നാൽക്കാലി മൃഗത്തിന്റെ പേര് വിളിക്കുകയാണ് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് നമുക്ക് സഹിക്കാനാവില്ല. കാരണം ഞാനൊരു മനുഷ്യനല്ലേ, എന്നെ അങ്ങനെ വിളിക്കാമോ? അതെന്നെ വളരെ മോശപ്പെടുത്തലല്ലേ? എന്നെ പരിഹസിക്കലല്ലേ? എന്നെ കളിയാക്കലല്ലേ? എന്നൊക്കെയാകും നമ്മുടെ മനസ്സിലെ ആ സമയത്തെ ചിന്തകൾ. എന്നാൽ അള്ളാഹു പറയുന്നത് നോക്കൂ, മനുഷ്യരിലും ജിന്നുവർഗങ്ങളിലുമൊക്കെ ചില ആളുകളുണ്ട്, നരകാഗ്നിയിലേക്കാണ് അവരുടെ പുറപ്പാട്. നരകത്തിലേക്ക് പോകുവാനുള്ള വിധത്തിലാണ് അവരുടെ ജീവിത ക്രമങ്ങൾ. എന്തേ കാരണം? ശ്രദ്ധിക്കുക, ലഹും ഖുലൂബുൻ, അവർക്കൊക്കെ ഹൃദയങ്ങളുണ്ട്, പക്ഷേ ലാ യഫ്തഹൂന ബിഹാ, അതുകൊണ്ട് അവർ ഒന്നും ഗ്രഹിക്കുകയില്ല. ബുദ്ധിയുണ്ട്, ചിന്താശേഷിയുണ്ട്, പക്ഷേ ആ ചിന്താശേഷി എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് അള്ളാഹു അവരോട് കൽപ്പിച്ചിട്ടുണ്ട്, അതിനു മാത്രം അവരത് ഉപയോഗപ്പെടുത്തില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഹൃദയത്തിൽ ഇടം നൽകും. അങ്ങനെ ചിന്തിക്കേണ്ടത് ചിന്തിക്കാതിരിക്കുകയും അതുപോലെ തന്നെ ആവശ്യമില്ലാത്തത് ചിന്തിക്കുകയും ചെയ്ത് നന്ദി കേട് കാണിക്കുന്ന കുറെ ആളുകളുണ്ട്. തീർന്നില്ല, അവർക്ക് കണ്ണുകളുണ്ട്, അതുകൊണ്ടവർ കാണുകയില്ല. അതിന്റെ അർത്ഥം എന്താ? അവർ കണ്ണവട്ടന്മാരാണ് എന്നാണോ? അല്ല, അവർ പലതും നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്, പക്ഷേ കാണേണ്ടത് കാണുന്നില്ല, നോക്കേണ്ടത് നോക്കുന്നില്ല. റബ്ബ് നൽകിയ ഈ കണ്ണുകൊണ്ട് റബ്ബ് അരുതെന്ന് പറഞ്ഞതാണ് അവൻ കൂടുതൽ സമയവും നോക്കുന്നതും കാണുന്നതും. എന്തൊക്കെ നീ ചെയ്യണം എന്ന് പറഞ്ഞു ആ കണ്ണുകൊണ്ട്, അതിന് മാത്രം അവന് സമയമില്ല, താല്പര്യമില്ല. അങ്ങനെ കണ്ണുണ്ടായിട്ടും കാണാത്തവർ തീർന്നില്ല. വലഹും ആദാനുൻ, അവർക്ക് കാതുകളുണ്ട്, ലാ യസ്മഊന ബിഹാ, അതുകൊണ്ട് അവർ കേൾക്കുകയില്ല. അതിന്റെ അർത്ഥം അവർ ചെകിടുകൊട്ടന്മാരാണ് എന്നല്ല, മറിച്ച് കേൾക്കേണ്ടതെന്തോ അതുമാത്രം കേൾക്കാൻ അവർക്ക് സമയമില്ല, താല്പര്യമില്ല, നേരവുമില്ല. അരുത്, നീ കേൾക്കരുത് എന്ന് പറയപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് കേൾക്കാൻ അവന് നല്ല താല്പര്യമുണ്ട്, നല്ല സമയമുണ്ട്. സമയമില്ലെങ്കിൽ അവൻ സമയം കണ്ടെത്തി അത് കേൾക്കും. ഈ വിധത്തിൽ ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്. ഉലായിക കല്ലന്നാം, അവർ നാൽക്കാലികളെ പോലെയാകുന്നു, പോത്തുകളെ പോലെയാകുന്നു, മറ്റേതെങ്കിലും ആ നിലക്കുള്ള ജന്തുക്കളെ പോലെയാകുന്നു. തീർന്നില്ല, അള്ളാഹു പറയണേ, അവരെ അങ്ങനെയും പറയാൻ മാത്രം അവർക്ക് യോഗ്യതയില്ല. ബൽഹും അവല്ല, അല്ല, ആ നാൽക്കാലികളെക്കാൾ മോശമാണ് ഈ കൂട്ടം ആളുകൾ. കാരണം നാൽക്കാലികൾ എന്ത് പഴച്ചു? നാൽക്കാലികൾക്ക് സത്യവും അസത്യവും വേർതിരിച്ചു തിരിയാനുള്ള ബുദ്ധിശക്തി കൊടുത്തിട്ടുണ്ടോ? ഇന്നതൊക്കെ നീ നോക്കാവൂ എന്ന് ഒരു പോത്തിനോട് പറഞ്ഞിട്ടുണ്ടോ? മറ്റേതെങ്കിലും മൃഗത്തോട് പറഞ്ഞിട്ടുണ്ടോ നീ ഇന്നതൊക്കെ കേൾക്കാവൂ എന്ന്? അങ്ങനെ ഒരു വിവേചന ബുദ്ധിയോ കാര്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള പ്രത്യേകമായ വിവരങ്ങളോ ഒന്നും നൽകപ്പെട്ടിട്ടില്ല ആ ജീവികൾക്ക്. എങ്കിൽ പിന്നെ അവരെ പോലെയാണ് ഈ മനുഷ്യന്മാരെന്ന് പറയുന്നത് കുറച്ച് കടന്ന വാക്കായി പോകില്ലേ? അതുകൊണ്ട് അള്ളാഹു ഉടനെ പറഞ്ഞു, ബൽഹും അവല്ല, അല്ല, ഇവരെക്കാളൊക്കെ മോശമാണ് ഇത്തരത്തിലുള്ള മനുഷ്യന്മാർ. എന്തേ ഇവരിങ്ങനെ ആവാൻ കാരണം? ശ്രദ്ധിക്കുക, ഉലായികഹുമുൽ ഗാഫിലൂൻ, അവർക്ക് പിടിപെട്ട രോഗം അതാണ്.
അവർ അശ്രദ്ധരാണ്, അവര് ശ്രദ്ധയില്ലാത്തവരാണ്. ശ്രദ്ധിക്കേണ്ടത് മാത്രം അവർക്ക് ശ്രദ്ധിക്കാൻ നേരമില്ല, ആവശ്യമില്ലാത്തതിന് ഇഷ്ടം പോലെ നേരമുണ്ട്. ശ്രദ്ധിക്കേണ്ടതെന്തോ അതിലവർ അശ്രദ്ധരാണ്. ഇങ്ങനെ ഗഫ്ലത്ത് എന്ന് പറയുന്ന രോഗം സൂക്ഷിക്കണം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. വിശുദ്ധ ഖുർആനിന്റെ എന്നോടും നിങ്ങളോടുമുള്ള നിർദ്ദേശമാണ്, വലാ തകും മിനൽ ഗാഫിലീൻ, നീ ഗാഫിലീങ്ങളിൽ പെട്ടുപോകരുത്, അശ്രദ്ധയുള്ളവരിൽ നീ പെട്ടുപോകരുത്. വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും ഈ ഒരു മാരകമായ അസുഖത്തെ സംബന്ധിച്ച് നമ്മെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗഫ്ലത്ത് എന്ന് പറയുന്ന രോഗം ബാധിക്കുവാനുള്ള കാരണം വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. എന്താണ്? യഅലമൂന ളാഹിറം മിനൽ ഹയാത്തി ദുനിയാ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. അവർക്ക് ഭൗതിക ലോകത്തിന്റെ പുറമേയുള്ള ചില കാര്യങ്ങളിലാണ് അവരുടെ ശ്രദ്ധ. ഇവിടെയുള്ള സമ്പാദ്യം, ഇവിടെയുള്ള വീട്, ഇവിടെയുള്ള ജോലി, ഇവിടെയുള്ള സുഖ സൗകര്യങ്ങൾ, ഇവിടെയുള്ള സമ്പാദ്യം, അങ്ങനെ ഭൗതിക ലോകത്തിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് അവർ അറിയുന്നതും പഠിക്കുന്നതുമൊക്കെ. പരലോക കാര്യങ്ങളുടെ വിഷയത്തിൽ അവർക്ക് തീരെ ശ്രദ്ധയില്ല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്നിലും നിങ്ങളിലും ഉണ്ടായിരിക്കേണ്ടത് ശ്രദ്ധയാണ്, അശ്രദ്ധയല്ല. ശ്രദ്ധയുള്ള മനുഷ്യന്മാർ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കും, അവർക്ക് അവരുടെ ബുദ്ധി അവർ ഉപയോഗപ്പെടുത്തും, അല്ലാത്തവർ ബുദ്ധി ഉപയോഗപ്പെടുത്തുകയില്ല. ശ്രദ്ധയുള്ള ഒരു വിശ്വാസിക്ക് ശിർക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും വിഡ്ഢിത്തമാണ് എന്ന് പ്രാഥമിക ബുദ്ധി പോലും അവനോട് പറയും. നോക്കൂ, നിങ്ങൾ ലോകത്ത് അല്ലാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ യോഗ്യനായുള്ളവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, റബ്ബിനെ പോലെ ലോകത്ത് എല്ലാം കേൾക്കുന്ന ഒരു ശക്തി വേറെയില്ല. എവിടെ നിന്ന് വിളിച്ചാലും നമ്മുടെ വിളി കേൾക്കുന്ന ഒരു ശക്തി അല്ലാഹുവല്ലാതെ ഇല്ല. നമ്മുടെ ഹൃദയത്തിലെ വിചാര വികാരങ്ങൾ അറിയാവുന്ന ഒരു ശക്തി അല്ലാഹുവല്ലാതെ ഇല്ല. അങ്ങനെ എല്ലാ അറിവും എല്ലാ കഴിവും എല്ലാം തികഞ്ഞവനാണ് അല്ലാഹു. അവൻ ഒരിക്കലും മരിക്കുകയില്ല, മരണമില്ലെന്ന് മാത്രമല്ല അവനൊരു മയക്കം പോലും ബാധിക്കുകയില്ല, ഉറക്കവും ബാധിക്കുകയില്ല, എല്ലാം അവൻ്റെതാണ് എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ചില വിധികൾ പറയുന്നു. മരിക്കുന്ന മനുഷ്യനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, മരിച്ചുപോയവരോടാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് എന്ന്. സ്വന്തം ജീവന്റെ കൺട്രോളില്ലാത്തവർ, സ്വന്തം കൈയിനോ കാലിനോ അസുഖം വന്നപ്പോൾ അത് ശിഫയാക്കാൻ സാധ്യമല്ലാത്തവർ, സ്വന്തം ശരീരത്തിന്റെ രോഗങ്ങളെ ശിഫയാക്കാൻ സാധ്യമാകാത്തവർ, മരണം വന്നപ്പോൾ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമാകാതെ മരിച്ച് മണ്ണോട് ചേർന്നവർ, അവരെ കുറിച്ച് സമൂഹം വിശ്വസിക്കുന്നു അവരാണ് ലോകത്തിന്റെ കൺട്രോൾ മുഴുവൻ നടത്തുന്നത്. പ്രപഞ്ചത്തെ മുഴുവനും കോഴിക്കോടുള്ള ഒരു ഖബർസ്ഥാനിന്റെ അകത്ത് മറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണത്രേ ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അയാളൊന്ന് കണ്ണു ചിമ്മിയാൽ ഇവിടെയുള്ള ഫ്ലൈറ്റുകളും തീവണ്ടികളും ഒക്കെ കൂട്ടിമുട്ടുമത്രേ. അയാൾ അറിയാതെ ലോകത്ത് ഒരു ഇല പോലും ഒഴിഞ്ഞു വീഴുന്നില്ലത്രേ. അയാളറിയാതെ ലോകത്തിവിടെ മറ്റൊന്നും സംഭവിക്കുന്നില്ലത്രേ. അല്ലാഹു നൽകിയ ബുദ്ധിശക്തിയുടെ ഒരല്പമെങ്കിലും ഉള്ള ഒരു മനുഷ്യന് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമോ? അയാളുടെ ജീവനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെയാണ് അയാൾ മരിച്ചുപോയത്. അയാൾക്ക് ഷുഗർ രോഗം ബാധിച്ചിട്ട് അയാളുടെ കണ്ണിന്റെ കാഴ്ച പോയിട്ടാണ് അയാൾ മരിച്ചതെന്ന് അയാളെ കുറിച്ചുള്ള പുസ്തകങ്ങളിൽ പറയുന്നു. എന്നിട്ട് അയാൾ മരിച്ചതിന്റെ ശേഷം അനുയായികൾ പറയുന്നു, സ്വന്തം കണ്ണിനെ കൺട്രോൾ ചെയ്യാനാവാത്തയാൾ ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുകയാണെന്ന്. ബുദ്ധിയുള്ളവനത് ഗ്രഹിക്കാൻ കഴിയുമോ? ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ട് അവർക്ക് ഒരിക്കലും കാര്യങ്ങൾ ചിന്തിക്കാനോ ഗ്രഹിക്കാനോ കഴിയുന്നില്ല എന്ന്. ഈ ഇതേപോലെ ധാരാളം വിഷയങ്ങൾ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ന്യായങ്ങളൊന്നും ന്യായങ്ങളല്ല, കേവലം വിഡ്ഢിത്തങ്ങളാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആരൊക്കെയുണ്ടോ
അവർക്കൊന്നും തെളിവുകളില്ല, ലാ ബുർഹാന ലഹു, അവർക്ക് തെളിവുകളില്ല. പിന്നെ അവരുടെ കൈമുതൽ എന്താണ്? ഊഹങ്ങൾ പ്രചരിപ്പിക്കുക, ഊഹങ്ങൾ മാത്രമാണ് അവരുടെ കൈമുതലായിട്ടുള്ളത്. തെളിവുകളും അതുപോലെ തന്നെ ചിന്താശേഷിയുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാനാകുന്ന പ്രമാണങ്ങളും ആരുടെ കൂടെയാണ്? മുവഹ്ഹിദുകളുടെ കൂടെയാണ്. ശിർക്ക് ചെയ്യുന്നവർക്ക് അതില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരുന്നുവെങ്കിൽ അവരിത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ പറയുകയോ പ്രചരിപ്പിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുമായിരുന്നില്ല. ഇതേപോലെ മനുഷ്യന്മാരെന്ത് ചെയ്യുന്നു? ലഹരിക്കടിമകളായി മാറുന്നു. ലഹരി ഉപയോഗിക്കുന്നവൻ ബുദ്ധിയുണ്ടെങ്കിൽ അത് ചെയ്യുമായിരുന്നില്ല. കാരണം അവൻ അള്ളാഹു നൽകിയ വിശേഷ ബുദ്ധിയെ ഇല്ലാതെയാക്കുകയാണ് ലഹരി. മാതാവിനെ സ്വന്തം പെങ്ങളെപ്പോലും ഭോഗിക്കുവാനും ആക്രമിക്കുവാനും മനുഷ്യനെ പ്രാപ്തനാക്കുന്നു. ഏത് തെറ്റുകൾ ചെയ്യുവാനും മനുഷ്യന് ധൈര്യം അവന് നൽകപ്പെടുന്ന ലഹരിയാണ്, മയക്കുമരുന്നുകളാണ്. ഇന്നത്തെ ക്യാമ്പസുകളിൽ അത് സുലഭമാണ്, അത് സുലഭമാണ്. പഠിപ്പിന്റെയും പഠനത്തിന്റെയും ടെൻഷനില്ലെന്ന് ഒരല്പനേരത്തേക്കൊന്ന് മോചനം നേടാൻ വേണ്ടി ഹോസ്റ്റലിലുള്ള സഹപാഠികൾ നിർബന്ധിക്കുന്നു, ഈ പിൽസ് ഒന്ന് കഴിക്കെ, അല്ലെങ്കിൽ ഈ പെത്തടിനൊന്ന് കുത്തിവെച്ചു നോക്കെ, നിനക്ക് നല്ല സുഖമുണ്ടാകും. ആ ഒരു തുടക്കം അതൊരു വലിയ അപകടത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്നു. ലഹരി ഉപയോഗിക്കുന്നവർക്ക് ബുദ്ധിയില്ല, കാര്യങ്ങൾ കാണാനുള്ള കണ്ണില്ല, കാര്യങ്ങൾ കേൾക്കാനുള്ള കാതില്ലാത്തത് കൊണ്ടാണ്. അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് സ്വവർഗരതിയും അതുപോലെ തന്നെ വിവാഹ മേഖലയിലുള്ള തകർച്ചയും എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവാഹം എന്നുള്ളത് ആവശ്യമില്ല എന്നുള്ള ചിന്തയിലേക്ക് ലോകം നീങ്ങുകയാണ്. വിവാഹം എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തമൊന്നും ഏൽക്കാൻ എനിക്കാവില്ല. എനിക്ക് തോന്നുന്നവളുമായി, എനിക്ക് തോന്നുന്നവനുമായി ഞാൻ ലിവിംഗ് ടുഗദറായി ജീവിക്കും. എനിക്കിഷ്ടം പോലെ ഞാൻ ജീവിക്കാം. എനിക്ക് മടുത്താൽ ഞാൻ ഒഴിവാക്കുക, അത്രയേയുള്ളൂ. മടുത്താൽ ഒഴിവാക്കുക, ഇഷ്ടമുള്ളപ്പോൾ ജീവിക്കുക. ഇങ്ങനെയുള്ള ലിവിംഗ് ടുഗദറുകളായാൽ ലോകത്ത് അതാണ് സുഖം. എങ്കിൽ പിന്നെ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കേണ്ട, മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതില്ല. ബുദ്ധിയുള്ളവർക്ക് അത് ഉൾക്കൊള്ളാനാവില്ല, അത് ന്യായമല്ല. അള്ളാഹു വിവാഹം എന്ന കരാറിനെ കുറിച്ച് പറഞ്ഞത് മീസാഖൻ ഗലീള എന്നാണ്. ബലിഷ്ടമായ ഒരു കരാറാണത്. അതിന് അതൊക്കെ പഴഞ്ചനാണെന്ന് പറഞ്ഞ് സമൂഹം മാറ്റിവെച്ച് മറ്റുള്ള പുറം രാജ്യങ്ങളിലുണ്ടായിരുന്ന ആളുകൾ ചവച്ചു തുപ്പി മാറ്റിവെച്ച ആ സംസ്കാരങ്ങൾ ഇന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ ചിലരൊക്കെ പരീക്ഷിക്കാൻ തുടങ്ങിയിട്ടേയുള്ളൂ. അപ്പോഴേക്ക് കേരള ഹൈക്കോടതി ഇന്നലെ പറഞ്ഞു, ലിവിംഗ് ടുഗദറുകൾ അപകടമാണ്, ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുകയാണ്, വിവാഹമോചിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്, രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കും ഈ ലിവിംഗ് ടുഗദർ, അതിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വല്ലാത്ത ആശങ്കയുണ്ട് എന്ന് ഹൈക്കോടതിയിലെ ജഡ്ജിമാർ നിരീക്ഷിച്ചിരിക്കുകയാണ്. ബുദ്ധിയുള്ളവരോട്, കാഴ്ചയുള്ളവരോട്, കേൾവിയുള്ളവരോട് പണ്ടേ ഇസ്ലാം പറഞ്ഞു വിവാഹമാണ് സുരക്ഷിതത്വം എന്ന്, അല്ലാത്തത് വ്യഭിചാരമാണ് എന്ന്. അത് വളരെ കൃത്യമായി അതിന്റെ മേന്മകളും നന്മകളും പറഞ്ഞുകൊടുത്തു. അതല്ലെങ്കിലുള്ള അപകട വശങ്ങളെ കുറിച്ച് കൃത്യമായി താക്കീതും നൽകി. ആ താക്കീതുകളെ അവഗണിച്ചപ്പോൾ ഇന്ന് നിയമവിദഗ്ധന്മാർക്ക് വരെ പറയേണ്ടി വന്നു, ഈ പോക്ക് നല്ലതിനല്ല, ഈ പോക്ക് നിയന്ത്രിക്കണം എന്ന്. ആയിരക്കണക്കിന് സംവത്സരങ്ങൾക്ക് മുമ്പ് ഇസ്ലാം പറഞ്ഞതിനെ പഴഞ്ചനാക്കിയവർക്ക് ഇന്ന് തോന്നിത്തുടങ്ങി, ആ പഴഞ്ചന ഇന്ന് നല്ലതെന്ന്. നോക്കണം, എന്താ കാരണം? അല്പം ചിന്തിച്ചാൽ അങ്ങനെയെ പറയാൻ സാധിക്കും. അതുകൊണ്ട് നാൽക്കാലികളെ പോലെയല്ല ജീവിക്കേണ്ടത്, അതിനേക്കാൾ അധപ്പതിച്ചവരായിട്ടല്ല ജീവിക്കേണ്ടത്. മറിച്ച് യഥാർത്ഥത്തിലുള്ള വിശ്വാസം, ആചാരം, അനുഷ്ഠാനം, സ്വഭാവം, അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. എങ്കിലേ നല്ല മരണം വരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ പരലോക സുരക്ഷയും നേടാൻ കഴിയുകയുള്ളൂ. ആ വിധത്തിൽ ചിന്തിക്കുന്ന, നല്ലത് കാണുന്ന, നല്ലത് കേൾക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്. തത്വയുള്ള ജീവിതം നൽകി റബ്ബു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഗഫ്ലത്ത് അഥവാ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു അവസ്ഥ, ഇത് മനുഷ്യനെ വലിയ അപകടത്തിലേക്ക് എത്തിക്കും, മൃഗങ്ങളെക്കാൾ തരം താഴ്ന്നവനാക്കി അധപ്പതിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി തന്നെ പറഞ്ഞത്. എങ്കിൽ ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് നിലനിന്നാൽ ഈ അസുഖത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഒന്നാമതായി, വളരെ ഭയഭക്തിയോടും ഹൃദയ സാന്നിധ്യത്തോടും കൂടി 5 നേരത്തെ നമസ്കാരം ജമാഅത്തായി കൊണ്ട് നിർവഹിക്കലാണ്. രണ്ടാമതായി വേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നിത്യവും ചൊല്ലേണ്ടുന്ന ദിക്റുകളും ദുആകളും അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് അത് പതിവാക്കലാണ്. മൂന്നാമതായി വേണ്ടത്, നിത്യജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലും അത് പഠിക്കലും അത് മനഃപാഠമാക്കലുമാണ്. നാലാമതായി വേണ്ടത്, ഉലമാക്കളോടും സ്വാലിഹീങ്ങളോടും മാത്രം കൂട്ടുകെട്ട് സ്ഥാപിക്കുകയും തെമ്മാടികളുമായുള്ള സുഹൃത്ത് ബന്ധവും കൂട്ടുകെട്ടും അവസാനിപ്പിക്കുകയും ചെയ്യലാം. അഞ്ചാമതായി വേണ്ടത്, അനാവശ്യമായ സദസ്സുകളിലും പാർട്ടികളിലും ഗെറ്റ് ടുഗദറുകളിലും പങ്കെടുക്കാതെ മാറി നിന്നുകൊണ്ട് തന്റെ ഈമാനിനെ കാത്തുരക്ഷിക്കലാണ്. ആറാമതായി വേണ്ടത്, നാം ജീവിക്കുന്ന ഈ ലോകം അല്പകാലത്തേക്ക് മാത്രമാണുള്ളത്. അത് അല്പം കഴിഞ്ഞാൽ വിട്ടുകൊടുത്ത് നമ്മളൊക്കെ പിരിഞ്ഞു പോകേണ്ടവരാണ്. എത്ര നേടിയവനും 3 കഷ്ണം തുണിയല്ലാതെ മറ്റൊന്നും കൊണ്ടുപോകില്ല എന്ന കൃത്യമായ ബോധ്യമാണ്. ഏഴാമതായി വേണ്ടത്, ജീവിതത്തിൽ തിന്മകൾ വരാതെ കാത്തുസൂക്ഷിക്കലാണ്. എട്ടാമതായി, എല്ലാത്തിൻ്റെയും പര്യവസാനം കുറിക്കുന്ന മരണത്തെ കുറിച്ചുള്ള ഓർമ്മ അധികരിപ്പിക്കലാണ്. ഈ വക പ്രത്യേകമായ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ശ്രദ്ധയുണ്ടായാൽ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കാൻ നമുക്കപ്പോൾ താല്പര്യമുണ്ടാകും. വേണ്ടാത്തതിൽ കൈയിടാനോ അതിലേക്ക് പോകാനോ പിന്നെ മനസ്സ് വരികയില്ല. റബ്ബിന്റെ കാവലുണ്ടാകും. നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെയും സൂക്ഷിക്കും എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് അറിയിച്ചു തന്നതാണ്. ആ കാര്യത്തിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ കാര്യങ്ങളെ ഗ്രഹിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, മറ്റു സജ്ജനങ്ങൾ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ജഹന്നമിൽ നിന്ന് നമ്മയും അവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പലരും രോഗികളായി ഉണ്ട്, എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ഈ മഹനീയമായ മസ്ജിദ് നിർമ്മിച്ച വ്യക്തിക്കും ഇതിന്റെ പിന്നിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നന്മകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. തിന്മകൾ പുറത്ത് നല്ല ഒരു ജീവിതത്തിന് റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.